ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സാമാജികരുടെ രണ്ട് ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് സമാപനം. മറ്റ് നിയമസഭകളും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് സ്പീക്കർ എം പി രാജേഷ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആവാസ വ്യൂഹം മികച്ച ചിത്രം. സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഐ പി എൽ ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സാമാജികരുടെ രണ്ട് ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് സമാപനം. സ്പീക്കർ എം പി രാജേഷ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നിയമസഭ തുടക്കം കുറിച്ച ഈ സവിശേഷ മാതൃക പിന്തുടർന്ന് മറ്റ് നിയമസഭകളും ഇത്തരത്തിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. നിയമനിർമ്മാണ സഭകളിലെ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ പിന്നിലാണെന്നും കേരളവും ഇക്കാര്യത്തിൽ വളരെയധികം മുന്നേറേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് കേരള നിയമസഭ രണ്ടു ദിവസം നീണ്ട സമ്മേളനം സംഘടിപ്പിച്ചത്. 2021 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൃഷാന്ത് ആർ കെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ആവാസ വ്യൂഹമാണ് മികച്ച ചിത്രം. മികച്ച നടിയായി രേവതിയും മികച്ച നടന്മാരായി ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ജൂറിയുടെ ചെയർമാൻ ശ്രീ സയ്യിദ് അക്തർ മിർസ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. ഈ വർഷത്തെ അവാർഡിന്റെ മറ്റൊരു പ്രത്യേകത സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട നേഹ എസ് ചിത്രം അന്തരം, മികച്ച നടി രേവതി ചിത്രം ഭൂതകാലം, മികച്ച നടൻ രണ്ടാളാണ്, ഒന്ന് ശ്രീ ബിജു മേനോൻ, രണ്ട് ജോജു ജോർജ്. ബിജു മേനോൻ അഭിനയിച്ച ആർക്കറിയ ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ്. ജോജു ജോർജിന്റെ നായാട്ട്, മധുരം, തുറമുഖം, ഫ്രീഡം ഫൈറ്റ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ ചിത്രം ജോജി. മികച്ച ചിത്രം ആവാസ വ്യൂഹം സംവിധായകൻ കൃഷാന്ത് ആർ കെ, നിർമ്മാതാവ് കൃഷാന്ത് ആർ കെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്നു മുതൽ അടുത്ത മാസം 2 നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. 300 പ്രദർശന വിപണന സേവന സ്റ്റാളുകളാണ് ഉള്ളത്. പ്രവേശനം രാവിലെ 10 വൈകിട്ട് 10 ആയിരിക്കും. വിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. സമാനമായ പ്രസംഗങ്ങൾ നടത്തരുത്, ചോദ്യം ചെയ്യലിന് ഹാജരാവണം, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളാണ് ഉള്ളത്. ഉപാധികൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നു. എയ്ഡഡ് സ്കൂൾ നിയമനം പി എസ് സിക്ക് വിടാൻ ആലോചിക്കുന്നില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചില സംഘടനകൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അധ്യാപക സംഘടനകളും ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നിയമനം പി എസ് സിക്ക് വിടണമെന്ന് ആവശ്യമറിയിച്ചിട്ടുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തി. നിലവിൽ എയ്ഡഡ് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട തീരുമാനം സിപിഎമ്മോ എൽഡിഎഫോ സർക്കാരോ എടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ജലവിഭവം ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരിവർത്തനം ആവശ്യമാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ. കേരളത്തിലെ നദീതടങ്ങളുടെ ജലസ്രോതസ്സുകളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭൂവിനിയോഗ മാറ്റത്തിന്റെയും ജലശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ സി ഡബ്ല്യു ആർ ഡി എം സംഘടിപ്പിച്ച ദ്വിദിന സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാല യൂണിയൻ പരിപാടികളും കലോത്സവങ്ങളും കാലോചിതമായി പരിഷ്കരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. ഇതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സമിതി രൂപീകരിച്ചു. കേരള സർക്കാർ അംഗീകരിച്ച 36 അധ്യാപക തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും യോഗം തീരുമാനിച്ചു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് വെള്ളിക്കീലിൽ പുഴയിൽ കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. പട്ടുവത്തെ ആരോമലാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം പുഴയിൽ നീന്തുന്നതിനിടെയാണ് ആരോമലിനെ കാണാതായത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ നാളെ കൊച്ചിയിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കും. മികവുറ്റ റോഡുകൾക്ക് സുസ്ഥിര നിർമ്മാണമെന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം അതോറിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അൽക ഉപാധ്യായ ഉദ്ഘാടനം ചെയ്യും. SERTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന യോഗ ഒളിമ്പ്യാഡ് 2022 ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരം കൈമനം RTTCയിൽ വച്ച് നടത്തും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 200-ലധികം യോഗ പ്രതിഭകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ വിജയികളാകുന്നവർ ഡൽഹിയിൽ വച്ച് നടക്കുന്ന ദേശീയ യോഗ ഒളിമ്പ്യാഡിലേക്ക് യോഗ്യത നേടും. വയനാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ ബാലവേദി സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ജില്ലാതല കലാസാഹിത്യ മത്സരം അക്ഷരോത്സവം മറ്റന്നാൾ മാനന്തവാടി സർക്കാർ UP സ്കൂളിൽ നടക്കും. താലൂക്കുതല മത്സരത്തിൽ വിജയിച്ചവരാണ് ജില്ലാതലത്തിൽ മത്സരിക്കുന്നത്. UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി 14 ഇനങ്ങളിൽ മത്സരങ്ങളുണ്ടാകും. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൌൺസിൽ 13-18 പ്രായമുള്ളവർക്കായി നടത്തുന്ന ബാലസാഹിത്യ കലാശില്പശാല മറ്റന്നാൾ പല്ലന കുമാരകോടി ആശാൻ സ്മാരകത്തിൽ നടക്കും. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടി കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും പരവൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ ഈ മാസം 30 പരവൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. സംരംഭകർക്ക് എങ്ങനെ ബാങ്ക് ലോണുകൾ പെട്ടെന്ന് ലഭ്യമാകും, വിജയകരമായി എങ്ങനെ സംരംഭം തുടങ്ങാം, സബ്സിഡിയോടുകൂടി ലോൺ ലഭ്യമാകുന്ന സർക്കാർ പദ്ധതികൾ ഏതൊക്കെ, മുനിസിപ്പൽ പദ്ധതികൾ ഏതൊക്കെ എന്നിവയെക്കുറിച്ച് ക്ലാസ് ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ 2022-23 വർഷത്തിൽ 1 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിന്റെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംരംഭകരെ കണ്ടെത്തുന്നതിനും സബ്സിഡി ലോൺ ലൈസൻസുകൾ എന്നിവയെപ്പറ്റിയുള്ള സംശയ നിവാരണങ്ങൾക്കുമായുള്ള ബോധവൽക്കരണ ക്ലാസ് ഈ മാസം 30 മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംരംഭക ശില്പശാലയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ഈ മാസം 30 മന്ത്രി VN വാസവൻ നിർവഹിക്കും. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ കോടതി കേന്ദ്രങ്ങളിൽ June 26 ദേശീയ ലോക് അദാലത്ത് നടത്തും. ചെക്ക് കേസുകൾ സംബന്ധിച്ച പരാതികൾ, തൊഴിൽ തർക്കങ്ങൾ, ഇലക്ട്രിസിറ്റി, വെള്ളക്കരം, മെയിന്റനൻസ് കേസുകൾ, ഒത്തുതീർപ്പാക്കാവുന്ന ക്രിമിനൽ കേസുകൾ, ചെക്ക് കേസുകൾ, മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസുകൾ, ലേബർ കോടതിയിലെ കേസുകൾ, കുടുംബകോടതിയിലുള്ള വിവാഹമോചന കേസുകൾ ഒഴികെയുള്ള കേസുകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച കേസുകൾ, സർവീസ് സംബന്ധിച്ച കേസുകൾ, സിവിൽ കോടതികളിൽ നിലവിലുള്ള കേസുകളും അദാലത്തിൽ തീർപ്പാക്കും. പുതിയ പരാതികൾ June 10 സ്വീകരിക്കും. സംസ്ഥാനത്ത് അടുത്ത 2-3 ദിവസത്തിനകം കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലക്ഷദ്വീപ് മേഖലയിൽ എത്തി. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളൊഴികെ മറ്റ് ജില്ലകളിലെല്ലാം ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തും 29-30 തീയതികളിൽ കേരള ലക്ഷദ്വീപ് തീരം, തെക്ക് കിഴക്ക് അറബിക്കടൽ, അതിനോട് ചേർന്നുള്ള കന്യാകുമാരി തീരം, തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. IPL ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സാമാജികരുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് സമാപനം. മറ്റ് നിയമസഭകളും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് സ്പീക്കർ MB രാജേഷ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആവാസ വ്യൂഹം മികച്ച ചിത്രം. സംസ്ഥാന സർക്കാരിന്റെ 1st ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. IPL ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.